ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ്റെ എപ്പിസോഡ് നമ്പർ 14 ആണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോ ഹീറോയിൻ്റെ അടുത്ത് പറയും, ഇനി മുതൽ നീ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, കാറിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോ. പറയും ഹീറോയിൻ ആ ഓക്കെ പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ അസിസ്റ്റൻ്റ് പറയും, അവളുടെ വീട് ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് സാർ, നമുക്ക് അവളെ ഇവിടെ നിർത്തിയിട്ട് പോകണ്ട. പറയും അപ്പോൾ ഹീറോ പറയും, ഞാൻ പറയുന്നത് മാത്രം നീക്ക് അനുസരിച്ചാൽ മതി, കാർ എടുക്കുക പറയും. എന്നിട്ട് അവിടെ നിന്ന് കാറിൽ നിന്ന് അവർ പോകുന്നു ഹീറോയിനെ ആ റോഡിലും തനിച്ചാക്കിയിട്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹീറോയുടെ ഡോക്ടർ ഔഷിയുടെ ഫോട്ടോ കാണിച്ചിട്ട്, ഇവളെ നിനക്ക് ഓർമ്മയില്ലേ, ഈ മഴ പെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്താണ് സംഭവിച്ചത് പറയേ പറയും. ഹീറോ, അവളെ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് മാത്രമല്ല, എനിക്ക് അവളെക്കുറിച്ചൊന്നും ഒന്നും ഓർമ്മയില്ല, നിങ്ങൾ എന്തിനാണ് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്, ഞാൻ എത്ര പേരെ ഇങ്ങനെ മറന്നു പോയിട്ടുണ്ട് പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ സില്ലിയായിട്ട് പറയും. അപ്പോൾ ഡോക്ടർ പറയും, ഇല്ല, കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ നിനക്ക് അവളെ ഓർമ്മയുണ്ടായിരുന്നു, ഇതെന്തുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ സംഭവിച്ചത് പറയുമ്പോൾ ഹീറോ പറയും, അതെനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ഇനി തൊട്ട് അവളെക്കുറിച്ച് പറയേണ്ട, എനിക്ക് അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യ വരണ പറയും. അപ്പോൾ ഡോക്ടർ പറയും, അതെന്താ നിനക്ക് ഇത്ര ദിവസം അവളെ അത്ര സ്നേഹിച്ചിട്ട് ഇത്ര പെട്ടെന്ന് അവളെ ഏതോ അവളോട് നിനക്ക് ദേഷ്യം തോന്നണമെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞ് ഇങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സംസാരിച്ചതിന് ശേഷം അസിസ്റ്റൻറ്റും ഡോക്ടറും കൂടെ പുറത്തേക്ക് പോകും വീടിനെ. എന്നിട്ട് അസിസ്റ്റൻ്റ് പറയും, സാറ് പഴയ പോലെ ആയില്ലോ, ഒരു മനസാക്ഷി ഇല്ലാത്ത പോലെയായി, മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സാറിൻ്റെ ക്യാരക്ടർ പഴയ പോലെ ആയി വരികയാണ് അവർ. അപ്പോൾ ഡോക്ടർ പറയും, അങ്ങനെ പഴയ പോലെ ആവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, നമുക്ക് ഷൗഷിയുടെ ഹെൽപ്പ് ചോദിക്കണം, അവളുള്ളപ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു, ഇപ്പോൾ അവൻ പഴയ പോലെ ഒരു മൃഗമായി മാറിയിരിക്കുകയാണ്, ഷൗഷിയുടെ എല്ലാ സത്യവും പറഞ്ഞ് അവളെ നമുക്ക് ഹെൽപ്പിന് വേണ്ടി വിളിക്കണം പറയും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഷൗഷിയാണെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം നടന്ന് ക്ഷീണിച്ച് ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തും. ആ റെസ്റ്റോറൻറ്റിലേക്ക് ഷൗഷി അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ടാവും. ഡോക്ടറും ഷൗഷിയും കൂടെ പിന്നീട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഡോക്ടർ ഹീറോ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകുന്നുള്ള സത്യമൊക്കെ ഹീറോയിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഹീറോയിന് ആ അത് കാരണമല്ലേ അവൻ എന്നെ കാലത്ത് കണ്ടപ്പോൾ സ്ട്രെയിഞ്ചായി ബിഹേവ് ചെയ്തത്, എന്നെ ഓർമ്മയില്ലാത്ത പോലെ അവൻ പെരുമാറിയത് പറയും. അപ്പോൾ ഡോക്ടർ പറയും, ആ അതുകൊണ്ടാണ് ഈ കാര്യം പുറത്ത് ആരോട് നീ പറയരുത് പറയും. അപ്പോൾ ഹീറോയിൻ ആ ഓക്കെ പറയും. അതിനുശേഷം ഡോക്ടർ പറയും, എന്താണ് ഇന്നലെ സംഭവിച്ചത് അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറയും. അപ്പോൾ ഫാമിലി കിസ് ചെയ്ത കാര്യം പറയും. ഓ, അതുകൊണ്ടാണ് അപ്പോൾ അവൻ മറന്നു പോയിരിക്കുന്നത്, നിന്നെ നീ അവനെ ഹേർട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് മാത്രമാണ് അവൻ മറന്നു പോയത്, ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, നീ അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം പറയും. അപ്പോൾ ഷൗഷി ആ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം പറയും. ഇങ്ങനെ ഡോക്ടറും ഇവിടെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു ധാരണയിലെത്തും. എൻ്റെ മെമ്മറി ബാങ്കിലത്തെ മെമ്മറീസൊക്കെ കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷൗഷിയുടെ ഡീറ്റെയിൽസ് മാത്രം എറർ കാണിക്കും, അത് ഡിലീറ്റ് ചെയ്ത പോലെയാണ് കാണിക്കുക. അപ്പോൾ പറയും, ഇല്ലല്ലോ, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നാണ്, ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ഹീറോ പറയും, ചിലപ്പോൾ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരിക്കും പറയും. അപ്പോൾ അസിസ്റ്റൻ്റ്, ഇല്ല, നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫയലായിരുന്നു ഇത്, ഇതെങ്ങനെ ഡിലീറ്റ് ആയി പോയി പറഞ്ഞിങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഹീറോ ഹീറോയിനെ കാണുന്നതിനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നതാണ്. ഹീറോയിൻ്റെ അടുത്ത് ഹീറോ സംസാരിക്കും, നമ്മൾ പഴയൊരു എക്സ് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആയിരുന്നില്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറയും. അപ്പോൾ ഹീറോയിൻ പറയും, ആ നിങ്ങൾ ഡെയിലി എന്നെ ഓഫീസിലേക്ക് വരാൻ പറയും, ഡെയിലി ഈവനിങ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും, നമ്മൾ ഡെയിലി ഡിന്നർ കഴിക്കാൻ പോവും, ഇങ്ങനെ ഓരോന്ന് തള്ളിക്കൊണ്ടിരിക്കും. ഹീറോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിങ്ങനെ ആലോചിക്കും. അതിനുശേഷം ഹീറോയിൻ്റെ അടുത്ത് പറയും, നമുക്ക് ഇതോടെ ഇത് ബ്രേക്കപ്പ് ചെയ്യാം, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിന്നെ സെറ്റിൽ ചെയ്യാൻ പറയും. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടി ഇരുന്നാൽ മതി പറയും. അപ്പോൾ ഹീറോ പറയും, നിനക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിനക്ക് എന്നെ വിശ്വാസമാണോ ചോദിക്കും. അപ്പോൾ ഹീറോയിന് ആ അതെ, എനിക്ക് നിങ്ങളുടെ കൂടി ഇരുന്നാൽ മതി, നിങ്ങൾ മാത്രം മതി എനിക്കേ പറയും. ഹീറോ അപ്പോൾ, ഇല്ല, ഞാൻ നിന്നോട് ഇങ്ങനെ ഒന്ന് ആർഗ്യൂ ചെയ്യാനായിട്ടല്ല വന്നത്, നീ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, 3 ദിവസത്തിനുള്ളിൽ എനിക്കൊരു ആൻസർ വേണം പറയും. അതിന് ശേഷം ഹീറോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും. അത് കഴിഞ്ഞ് ഹീറോയിൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞു വിടും, നിങ്ങളുടെ കയ്യിലല്ലേ എൻ്റെ ആ സ്റ്റോൺ ഉള്ളത്, നിങ്ങളുടെ മെമ്മറീസ് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരാൻ നോക്കും പറയും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഹീറോയിൻ ആ ഡെലിവറി ഗേളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഹീറോയുടെ ഓഫീസിന് മുമ്പിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഹീറോ ഓഫീസിലേക്ക് വരും. ഈ ഹീറോ അവളുടെ അടുത്ത്, നീ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ ഹീറോയിൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഹീറോ അകത്ത് പോയിട്ട് ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് അവളെ അകത്ത് കയറ്റരുത് പറയും ഹീറോയിൻ. പക്ഷെ അകത്ത് കയറാൻ നോക്കിക്കൊണ്ടേയിരിക്കും ഹീ ആ ബോഡി ഗാർഡ്സ് ആണെങ്കിൽ അകത്തേക്ക് കയറ്റില്ല ഹീറോയിനെ. അതിനുശേഷം ഹീറോയിൻ ഹീറോയുടെ വീട്ടിലേക്ക് പോവും.
ഹീറോയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും. ഹീറോ വന്നതും ഹീറോയുടെ കൈയൊക്കെ കെട്ടി വായിലൊക്കെ ഒരു പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് പറയും, നീ മിണ്ടാതിരുന്നതിനൊക്കെ മെമ്മറീസ് വരും പറഞ്ഞ് കണ്ണൊക്കെ ഒരു ഇത് വെച്ചിട്ട് അടച്ച് ഹീറോയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മയില്ലേ പറയേ പറഞ്ഞ് ഹീറോയിൻ പിന്നെ അവിടെ മാന്ത്രിക ശക്തി പ്രയോഗിച്ച് ഹീറോയുടെ മെമ്മറീസൊക്കെ വരുത്താൻ നോക്കും. ഹീറോ അങ്ങനെ മയങ്ങിയ പോലെ കിടക്കും. ഹീറോയിന് അയ്യോ എന്ത് പറ്റി ചോദിക്കും. ഹീറോ ഇങ്ങനെ വെറുതെ അഭിനയിച്ചതായിരിക്കും. അതിനുശേഷം ഹീറോയിൻ്റെ അടുത്ത് ഹീറോ ചോദിക്കും, ഞാൻ നിന്നെ ശരിക്കും സ്നേഹിച്ചതാണോ, നീ ഇന്നലെ പറഞ്ഞൊക്കെ ശരിയാണോ ചോദിക്കും. അപ്പോൾ ഹീറോയിൻ പറയും, ഇല്ല നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമില്ലേ, അത് ശരിയാക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നെ നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്, അതിനുള്ളൊരു ഹെൽപ്പർ മാത്രമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് എല്ലാ സത്യം പറയും. അപ്പോൾ ഹീറോ ആ ഞാനും അതാണ് ചിന്തിച്ചത്, ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ ഞാനിങ്ങനെ സ്നേഹിക്കുക പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഹീറോ ഹീറോയിൻ്റെ അടുത്ത് പറയും. ഹീറോ പറയും, ആ ഓക്കെ നീ എനിക്ക് ഹെൽപ്പ് ചെയ്തതല്ലേ, കാരണം നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് പൊക്കോ പറയും. ഹീറോയിനില്ല, ഞാൻ പുറത്ത് പോയില്ല, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് നിങ്ങളെനിക്ക് ഹെൽപ്പ് ചെയ്യണം, തിരിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു സാധനം എനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് ഹീറോയുടെ അടുത്തേക്ക് പോവും. അപ്പോൾ ഹീറോ പറയും, നീ എനിക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇവിടെ നിന്ന് പുറത്ത് പോ, നീയും ഞാനും തമ്മിൽ ഇനിയൊരു യാതൊരു റിലേഷൻഷിപ്പും ഇല്ല പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറയും. ഹീറോയിൻ പുറത്ത് പോവും. ഹീറോയിൻ പുറത്ത് പോയതും ഹീറോയിൻ്റെ ഹൃദയം എന്തോ പോലെ ഒന്നിച്ച് വേദനിക്കാൻ തുടങ്ങും ഹീറോയ്ക്ക്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് ഫാങ്ലി വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ സീറ്റിൽ ഹീറോയിൻ ഉണ്ടാവില്ല ഓഫീസിൽ. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കും, എന്താന്ന് ഷൗഷി വന്നില്ല ചോദിക്കുമ്പോൾ അയാൾ പറയും, ഏ ഇന്ന് വന്നിട്ടില്ല പറയും. അതിനുശേഷം ഫാങ്ലി ഹീറോയിൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കും, പക്ഷേ ഫോൺ എടുക്കുകയില്ല ഹീറോയിൻ. അത് കഴിഞ്ഞ് ഫാങ്ലിയുടെ ഫോണിലേക്ക് ചെയർമാൻ്റെ മോള് വിളിക്കും. അത് കഴിഞ്ഞ് ഫാങ്ലി ചെയർമാൻ്റെ മോളെ കാണുന്നതിനായിട്ട് വരും. ചെയർമാൻ്റെ മോള് ഫാങ്ലിയുടെ അടുത്ത് പറയും, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ ഇപ്പോൾ ഷൗഷി വർക്ക് ചെയ്യണത്, അവളെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കണം പറയും. അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആര് വർക്ക് ചെയ്യണമെന്നുള്ളത്, നീ പറയുന്ന പോലെ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ വേണമെങ്കിൽ അവൾക്ക് വേറെ ജോലി ശരിയാക്കി കൊടുക്കുക, അവൾ ആ ഓഫീസിൽ നിന്ന് പോയാൽ മാത്രമേ ഹീറോയുടെ അടുത്ത് തന്നെ അവൾ അകന്ന് നിൽക്കുള്ളൂ പറയും. അപ്പോൾ ഫാങ്ലി പറയും, ഇല്ല നീ പറയുന്ന പോലെ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല പറയും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഫാങ്ലി റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ബീറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും, എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കും. ഹീറോയിൻ സംസാരിച്ച് അവളും കുടിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, എനിക്ക് ഇവിടുത്തെ ജീവിതമേ മടുത്തു, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഇപ്പം ഞാനൊരു മണ്ടിയായി, അവനിപ്പോൾ എന്നെ വേണ്ട എന്നാണ് പറയുന്നത് പറഞ്ഞിട്ട് ഫാങ്ലിയുടെ അടുത്ത് പറയും. എന്നിട്ട് അവൾ അത് മദ്യം എടുത്ത് കുടിക്കും. എടുത്ത് കുടിക്കുമ്പോൾ അവൾ പറയും, അയ്യോ ഞാൻ അത് കുടിച്ചല്ലോ കൊണ്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവൾ വീണ്ടും മദ്യമൊക്കെ എടുത്ത് കുടിക്കും. എന്നിട്ട് ഫാങ്ലിയും അവളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് ഹീറോയിൻ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം, ഞാൻ എൻ്റെ ഗ്രഹത്തേക്കും പോവാം, നീ നിൻ്റെ ഗ്രഹത്തേക്കും പൊക്കവരും, ഇവിടെ വിചാരം ഇവൻ ഒരു ഏലിയനാണെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ പറയും, നീ ഇത്ര കുടിച്ചല്ലേയുള്ളൂ, അപ്പോഴേക്ക് നീ എന്താണ് ഇങ്ങനെ ഡ്രീമിലേക്ക് പോയത് എന്നിട്ട് അവിങ്ങനെ അവളെ കളയാക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് ഹീറോ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറയും, ഷൗഷീനെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് ഫയർ ചെയ്യാൻ പറയും, അവൾക്ക് വേണ്ട കോമ്പൻസേഷനും എല്ലാം കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഫാങ്ലി നിൽക്കുന്നുണ്ടാവും, നീ എന്തിനാണ് ആ ഷൗഷീനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്, അവൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ നീ പുറത്താക്കാൻ പാടില്ല, ഞാൻ സമ്മതിക്കില്ല പറയും. അപ്പോൾ ഹീറോ, നിനക്ക് എന്താ അവളെ ഇഷ്ടമാണോ ചോദിക്കും. അപ്പോൾ അവൻ, ആ എനിക്ക് അവളെ ഇഷ്ടമാണ്, നീ അവളെ പുറത്താക്കരുത് ജോലിയിൽ നിന്ന്, അവളെ പുറത്താക്കി കഴിഞ്ഞാൽ ഞാനും ജോലിയിൽ നിന്ന് പോവും പറയും. അപ്പോൾ ഹീറോ ആ ഓക്കെ പറയും. ഫാങ്ലി വിചാരിക്കും, ഓ അപ്പം നീ അവളെ പുറത്താക്കില്ലല്ലോ ചോദിക്കുമ്പോൾ, വേണ്ട നീയും ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് പൊയ്ക്കോ പറയും. അപ്പോൾ അവൻ, അയ്യോ അയ്യോ ഇവൻ ഇങ്ങനെയാണല്ലോ വിചാരിച്ച് ഇവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. ഹീറോ പറയും, എത്രയും പെട്ടെന്ന് റെസിഗ്നേഷൻ ലെറ്റർ എഴുതിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് താ പറയും. ഹീറോ അവിടെ നിന്ന് പോകും. ഫാങ്ലി ആലോചിക്കും, അയ്യോ ഇവൻ എന്താ ഇങ്ങനെ എന്നെയും കൂടെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ തോന്നുന്നുണ്ടല്ലോ പറയും. അതിനുശേഷം ഹീറോയിൻ ഓഫീസിലേക്ക് വരും. എന്നിട്ട് ഫാങ്ലിയുടെ അടുത്ത് പറയും, എൻ്റെ ഈ കാർഡ് ഇൻവാലിഡ് ആണെന്നാണല്ലോ സെക്യൂരിറ്റീസ് പറഞ്ഞത്, എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടോ ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഏ അങ്ങനെയൊന്നുമില്ല, അത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും മറ്റേ, അവൻ അവൻ്റെ കാർഡ് അയച്ച് കൊടുക്കുക. അപ്പോൾ അവൾ പറയും, വേണ്ട നീ വെച്ചോ, ഞാൻ എനിക്ക് ഈ കാർഡ് ഇല്ലാണ്ട് തന്നെ അകത്തേക്ക് വരാൻ പറ്റും പറയും. അപ്പോൾ ഫാങ്ലി പറയും, നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ പെർഫ്യൂം പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കണ്ടേ, അതിനെ എത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കണം, അത് നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറയും. അപ്പോൾ അവൾ പറയും, ആ നിന്നെ ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും, അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഹീറോയുടെ ഫോണിലേക്ക് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് പറയും, ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് പറയും. ഹീറോയും ഷൗഷിയും കൂടിയുള്ള
റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തു പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും വന്നിരിക്കുന്നത്. അത് അറിഞ്ഞത് ഹീറോ വിചാരിക്കും ഇത് ഹീറോയിനാണ് കൊടുത്തിരിക്കുന്നതെന്ന്. പക്ഷെ അല്ല, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അമ്മയും അങ്കിളും കൂടിയായിരിക്കും. ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടാവുക. ഹീറോ എന്നിട്ട് നേരെ ഷൗഷയെ കാണുന്നതിനായിട്ട് പോവും. ആ ഷൗഷയാണെങ്കിൽ ലിയുടെ കൂടെ ആ പെർഫ്യൂംസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഹീറോ വന്നിട്ട് പറയും, ലിയുടെയും പുറത്ത് നിൽക്കാൻ പറയും. എന്നിട്ട് ഹീറോയും ഷൗഷയും കൂടെ സംസാരിക്കും. ഷൗഷിയുടെ അടുത്ത് ചോദിക്കും, നീയല്ലേ ഈ ന്യൂസ് കൊടുത്തത് പറയും. അപ്പോൾ ഷൗഷി പറയും, ഏ ഞാനൊന്നും അല്ല, ഞാൻ എനിക്ക് എന്താവശ്യമാണ് അങ്ങനെ കൊടുക്കാൻ പറയുമ്പോൾ ഹീറോ പറയും, നിനക്ക് എന്ത് പൈസ വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, അല്ലാതെ ഇങ്ങനെ ഓരോ ന്യൂസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പറയും. ശേഷം ഹീറോ അവിടെ നിന്ന് വരുന്നു. എന്നിട്ട് അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറയും, ഒരു പബ്ലിക് പ്രസ് മീറ്റിംഗ് എത്രയും പെട്ടെന്ന് വെക്കണം, ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കണം അത് പറയും. അപ്പോൾ അസിസ്റ്റൻ്റ് ഓക്കെ പറയും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹീറോയിൻ ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ മാഡം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ന്യൂസ് പറയും, ബ്രേക്കപ്പ് ആയി എന്നുള്ളത്. അപ്പോൾ മാഡം ഇതെന്ത് ഇവരിങ്ങനെ ഫേക്ക് ന്യൂസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയും. ഹീറോയിൻ അത് ഫേക്ക് ന്യൂസ് ഒന്നുമല്ല, ശരിക്കുള്ള ന്യൂസാണ് പറയും. അപ്പോൾ മാഡം അയ്യോ നിങ്ങൾ ശരിക്കും ബ്രേക്കപ്പ് ആയോ ചോദിക്കും. അപ്പോൾ അവൾ പറയും, ആ അതൊക്കെ ആയി, അതൊക്കെ സംഭവിച്ചു പറയും. കഴിഞ്ഞ് ഹീറോയിൻ ആദ്യം നടക്കുന്ന ഇടത്തേക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ടാവും. അവൾ ഹീറോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് ഹീറോയെ കണ്ടതും പറയും, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്, നമ്മൾ രണ്ടുപേരും കൂടിയുള്ള ന്യൂസല്ലേ പബ്ലിഷ് ആയിരിക്കുന്നത്, അപ്പം ഞാനും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക പറയും. അപ്പോഴേക്കും ചെയർമാൻ്റെ മോള് വരുന്നുണ്ടാവും. ചെയർമാൻ്റെ മോളെ കണ്ടതും ഹീറോയിൻ്റെ മുഖം ഇങ്ങനെ സാഡാവും. അവൾ പറയും, ഞാൻ ഉണ്ടല്ലോ കൂടെ, നീ വരേണ്ട ആവശ്യമില്ല പറയും. ഹീറോ അപ്പം നീ വരണ്ട പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ട് പോകും. അതിനുശേഷം ചെയർമാൻ്റെ മോൾ അവിടെ നിന്നിട്ട് പറയും, അവളും വരട്ടെ, അവൾ ഇതിലൊരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ പറയും. അതിനുശേഷം ഹീറോയിനകത്തേക്ക് പോവും. ഹീറോ വന്നതും ഹീറോയുടെ ചുറ്റും ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ ചെയർമാൻ്റെ മോള് പറയും, ഇത് ഷൗഷി വന്നിട്ടുണ്ട്, അവളുടെ അടുത്ത് കുറേ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും, നീ നിങ്ങൾ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കോ പറയും. ഷൗഷിയും അതിനുള്ള ആൻസേഴ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. വേണം പറഞ്ഞ് ചെയർമാൻ്റെ മോള് ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഇവളുടെ അടുത്ത് ചോദിക്കും. ചെയർമാൻ്റെ മോള് ചോദിക്കും, നീ ഇതിനു മുമ്പ് ഡെലിവറി ഗേളായിട്ടല്ലേ നിന്നത്, പിന്നെ ഇങ്ങനെ എത്രയും പെട്ടെന്ന് അവൻ്റെ ഓഫീസിൽ ജോലി കിട്ടി ചോദിക്കുമ്പോൾ അവൾ പറയും, അവൾ പറയാൻ നിൽക്കുമ്പോഴേക്ക് ഹീറോ പറയും, ഞാനാണ് കൊടുത്തതെന്ന്. അപ്പോൾ അവൾ പറയും, ഇല്ല എനിക്ക് ജോലി തന്നതാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെയർമാൻ്റെ മോൾക്കാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് വരികയാണ്. എന്താ വെച്ചാൽ ഹീറോയെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഭയങ്കരമായി അവൾ താഴ്ത്തി പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് വിഷമമൊക്കെ വന്നു തുടങ്ങി. ഹീറോയിനെ രക്ഷിക്കുന്നതിനായിട്ട് ഹീറോ പോകാൻ നിൽക്കും, പക്ഷെ ചെയർമാൻ്റെ മോള് ഹീറോയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തും. പിന്നീട് ഹീറോയും ഹീറോയിനും മാത്രം ആ ഹാളിലിങ്ങനെ നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള എപ്പിസോഡുകൾ കാണുന്നതിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.